കേരളത്തിലെ സീറോ മലബാർ സഭയുടെ മേലധികാരി പരമാധ്യക്ഷൻ കാർഡിനൽ ആലഞ്ചേരി ആലഞ്ചേരി കർദിനാള്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലാക്കണമെന്നായിരുന്നു, കാർഡിനലിൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ അതിന് കത്തോലിക്കർ ഇവിടെ ആദ്യമേ സൂചിപ്പിക്കട്ടെ, ഇവിടെ തെക്ക് വടക്ക് എന്നൊരു വിഭാഗീയതയുണ്ട് കത്തോലിക്ക സഭ സീറോ മലബാർ സഭയിൽ. ആദ്യകാലത്ത് എറണാകുളമായിരുന്നു അതിൻ്റെ പിന്നെ തലപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്നത്. എറണാകുളത്തെ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ വർക്ക് വിധേയത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. തിരുവിതാംകൂർ ഈ പറഞ്ഞ എറണാകുളത്തിന് തെക്കോട്ടുള്ള ഭാഗത്തെ ചങ്ങനാശ്ശേരിയായിരുന്നു ഇവിടെ കാര്യങ്ങൾ ടൈംസ് ഡിറ്റേറ്റ് ചെയ്തിരുന്നത്. ചങ്ങനാശ്ശേരി, ആർച്ച് ഡയോസസ്, പാല, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി ഇങ്ങനൊരു വിഭാഗം. എറണാകുളം, അങ്കമാലി അതിരൂപത, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, പാലക്കാട്, താമര, ഇതൊക്കെ ഇങ്ങനെയുള്ള വേറൊരു രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞ് ആദ്യകാലം മുതലേ വർഷങ്ങൾക്ക് മുതന്നെ ഇവർ തമ്മിലൊരു ഉൾപോര് നടന്നുകൊണ്ടേയിരുന്നു. ഏതായാലും പുതിയൊരു വർക്ക് വിധേയത്തിൻ്റെ ശേഷം ഇവിടെ ഒരു പുതിയ കാർഡിനലിനെ തിരഞ്ഞെടുക്കണം. സിനഡ് കൂടി ആ തീരുമാനം, അങ്ങനെയുള്ള ഒരു വലിയ തിരഞ്ഞെടുപ്പ്, പുതിയ കാർഡിനാളിനെ തിരഞ്ഞെടുക്കാനുള്ള സിനഡ് കൂടിയപ്പോഴേ രണ്ട് ആസ്പിരൻസ് ആയിരുന്നു അതിനകത്ത് ശക്തിയായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ ആർച്ച് ബിഷപ്പ്, രണ്ട് ചങ്ങനാശ്ശേരി ആർച്ച് ഡയോസിൻ്റെ ബിഷപ്പ് പവത്തിൽ. ഈ രണ്ട് പേരും തമ്മിൽ ഫൈറ്റാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സീനിയർ മോസ്റ്റ് ആൾക്കാരാണ് കിട്ടുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവരുടെ ഈ തർക്കം മൂലം ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് ഉള്ള ധാരണയിൽ മറ്റു മെത്രമാരൊക്കെ കൂടെ ഇടപെട്ട് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഈ അല്പം മന്ദബുദ്ധിയായിരുന്ന ഈ ആലഞ്ചേരിയാണ്. ആലഞ്ചേരി അത് തക്കലമെത്രാനാണ്. ആലഞ്ചേരി തക്കലമെത്രാനാവാനുണ്ടായൊരു പശ്ചാത്തലമുണ്ട്. ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പ് പുതിയ ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കണം പൗവത്തിൽ പോകുമ്പോൾ. പൗവത്തിൽ റിട്ടയർ ചെയ്യുന്നു, 75 വയസ്സായാലും മെത്രാന്മാർക്ക് വേറൊരു കൊട്ടാരത്തിൽ, വേറൊരു കൊട്ടാരത്തില്ല, അവിടെ തന്നെ താമസിക്കാം. ബിഷപ്പ് എമിരേറ്റ്സ്, കാർഡിനൽ എമിരേറ്റ്സ്, പോപ്പ് എമിരേറ്റ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ബെനഡിക്ട് പതിനാറാമൻ പോപ്പ് എമിരേറ്റ്സ് ആയിട്ട് ജീവിക്കേണ്ട ഒരു പോപ്പിൻ്റെ അധികാരം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, പോപ്പായിട്ട് തന്നെയാണ്. മെത്രാന്മാർക്കും അങ്ങനെയാണ്. വൈദികരെങ്ങാനും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ടൊരു ഗോഡൌണിൽ കൊണ്ടാക്കും, പ്രീസ്റ്റ് ഹോം എന്നും പറഞ്ഞ് ചിലവിന് കൊടുത്ത് അവിടെ ഇടും. അങ്ങനെ അത് വേറൊരു കാര്യം, ബിഷപ്പിന് അതൊന്നുമല്ല. ചങ്ങനാശ്ശേരിയിലെ ഇങ്ങനെ പുതിയ മെത്രാനെ എടുക്കണം. അതിന് മൂന്ന് ആസ്പിരൻസ് അന്നുണ്ടായിരുന്നു. ഒന്ന് പെരുന്തോട്ടം, ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ്. രണ്ട് ഒരു പുതിയിടം, ആന്റണി പുതിയിടം. പിന്നെ ഈ പറഞ്ഞ ആലഞ്ചേരി സീനിയർ മോസ്റ്റ് ആയിരുന്നു. ഈ മൂന്ന് പേരായിരുന്നു സ്ഥാനാർത്ഥികൾ. അപ്പോൾ ഈ പുതിയിടം എന്ന് പറഞ്ഞത് കുറച്ച് ഒറ്റപ്പെട്ട ചിന്തിക്കുന്ന ഒരു അതിസമർത്ഥനാണ്. അങ്ങനെ മെത്രാനാക്കണ്ട എന്ന് മറ്റുള്ളവരും കൂടെ തീരുമാനിച്ചപ്പോൾ ആലഞ്ചേരി ഉപേക്ഷിക്കാൻ പറ്റില്ല, ആലഞ്ചേരിക്ക് ഒരു മെത്രാസ്ഥാനം കൊടുത്ത് വലിയധികം പ്രസക്തിയില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത രൂപതയെ തക്കല, കന്യാകുമാരിക്ക് അപ്പുറമുള്ള ആ രൂപതയിലേക്ക് ആക്കി വിട്ടയാളാണ്. അതൊരു നിരുപദ്രവകാരി ജീവിയെന്ന് വിചാരിച്ചിരുന്ന ഇയാളെയാണ് ഇവരുടെ താളത്തിന് തുള്ളിക്കാവുന്ന രണ്ടു കൂട്ടരും വിചാരിച്ച് ആലഞ്ചേരിയെ പിടിച്ച് ഗാർഡനിലാക്കി തിരഞ്ഞെടുത്തു. അപ്പോൾ കംപ്രമൈസ് സ്ഥാനാർത്ഥിയായിരുന്നു. ആലഞ്ചേരി കാർഡിനലായി കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വാധീനത്തിന് വഴങ്ങി അങ്ങേർക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് ഇത് മാറ്റണമെന്ന് പറഞ്ഞെങ്കിലും എറണാകുളം അങ്കമാലി രൂപതയും തൃശ്ശൂർ രൂപതയും ഒന്നും സമ്മതിച്ചില്ല. അതുകൊണ്ട് കാക്കനാട് അദ്ദേഹത്തിൻ്റെ കാർഡിനാളിൻ്റെ കൊട്ടാരം അവിടെ ഉണ്ടാക്കി. ആ കൊട്ടാരത്തിൽ പല പ്രാവശ്യം പോകാനിടയായിട്ടുണ്ട് കേട്ടോ, പല പ്രശ്നങ്ങളുമായിട്ട്. ഏതായാലും അവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവിടെ ഉള്ളതിൽ 95% പേരും സ്ത്രീകളാണ്, അന്തപുര സ്ത്രീകൾ എന്ന് പറയാവുന്ന ഞങ്ങൾ കന്യാസ്ത്രീകളും മറ്റുള്ളവരും ഉള്ളൂ. പുരുഷന്മാർ വളരെ കുറവാണ്, അഞ്ചാറ് അച്ഛന്മാരേ ഉള്ളൂ. ടി വി ഇനി പറഞ്ഞ കമ്പ്യൂട്ടറൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ഒക്കെ മുഴുവൻ സ്ത്രീകളാണ്. സ്ത്രീകളുടെ കൊട്ടാരത്തിൽ ആലഞ്ചേരി അങ്ങനെ താമസിക്കുന്നു. അതുപോലെ ഈ എറണാകുളം അതിരൂപതയ്ക്ക് എൻ്റെ ആർച്ച് ബിഷപ്പാണല്ലോ, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ സ്വത്തുക്കളുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ അംബീഷ്യസ് ആയിരുന്ന ആൾക്കാർക്കൊക്കെ കാർഡിനൽ ആലഞ്ചേരിക്കും തോന്നി ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാം, നല്ലൊരു പണം കൊയ്യാവുന്ന ഏർപ്പാടാണ് ഈ മെഡിക്കൽ കോളേജ്. പാലായിൽ ഇപ്പോൾ തുടങ്ങി കേട്ടോ, വളരെ ഈ പറഞ്ഞ നിർബന്ധ പിരിവൊക്കെ നടത്തി മാർത്തലിയോ മെഡിസിറ്റിയെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കും ഇയാൾ കുറേ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു. 32 ആധാരങ്ങളാണ് എറണാകുളത്തെ ഹൃദയ സ്ഥാനങ്ങളിലുണ്ടായിരുന്ന ഇവർക്ക് ജനങ്ങളെ സംഭാവന കൊടുത്തതും ഒക്കെ ആയ സ്ഥലങ്ങളാണ്. ആലഞ്ചേരിയുടെ കുടുംബസ്വത്തൊന്നുമല്ല, ഈ സ്ഥലം വിൽക്കാൻ തീരുമാനിക്കുന്നു. 32 ആധാരങ്ങളിലാണ് ഇയാൾ ഒപ്പുവെച്ചത്. ഈ ആധാരം നടത്തിയത് 92 കോടിക്കാണെങ്കിലും
18 crore കിട്ടിയിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഈ സ്ഥലം വിൽക്കാനൊരു സെനറ്റ് തീരുമാനമോ അല്ല രൂപതയിലുള്ള ജനങ്ങളുടെ തീരുമാനം ഒന്നും ഇല്ല ഏകപക്ഷീയമായിട്ട്. അതിനെപ്പറ്റി കോടതി ചോദിച്ചപ്പോൾ ആലഞ്ചേരി പറഞ്ഞത് ഇതെല്ലാം എൻ്റെ സ്വത്താണ്, ഞാൻ എനിക്ക് കാനൂൺ നിയമത്തെ മാത്രം അനുസരിച്ചാൽ മതി, എന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട മാർപ്പാപ്പായി മാത്രമാണ്, ഇന്ത്യ നിയമങ്ങളൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ കാനൂൺ നിയമം അനുസരിച്ച് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കണക്കൊന്നും ആരോടും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ജനങ്ങളുടെ വിശ്വാസികളുടെ സമൂഹം അടങ്ങിയിരുന്നില്ല, അവരിതിനെപ്പറ്റി അന്വേഷണം നടത്തി. അപ്പോൾ ഇടനിലക്കാരനുണ്ട്, ഇടനിലക്കാരനും ഈ ബിഷപ്പ് പിന്നെ കാർഡിനലും കൂടെ കൂടി മറ്റൊരെന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്കമാലി അടുത്ത് കുറേ സ്ഥലം വാങ്ങിച്ചു, മെഡിക്കൽ കോളേജിനാണെന്നും പറഞ്ഞ് മേടിച്ചു, വില കിട്ടാത്ത സ്ഥലമാണ്, പിൽക്കാലത്ത് അത് മേടിച്ചതിനേക്കാളും താഴ്ന്ന വിലയ്ക്ക് വിറ്റു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതായാലും ഈ 92 crore 18 crore മാത്രമേ രൂപതയുടെ കണക്കിൽ വന്നിട്ടുള്ളൂ. പിന്നെ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴും വിറ്റ പല സ്ഥലങ്ങളും പട്ടയമില്ലാത്തതാണ്, കൃത്രിമ പള്ളപ്പട്ടയങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ അവർക്ക് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇവർ വളരെ ഇതെല്ലാം നൂറ്റാണ്ടുകളായിട്ട് സംഭാവന കിട്ടിയതാണ് സഭയ്ക്കെന്ന് പറഞ്ഞുണ്ടാക്കിയ ഈ സമ്പത്ത് മുഴുവനും പല രീതിയിലും പലരെയും തട്ടിച്ചും വെട്ടിച്ചും കള്ളപ്പട്ടയും ഉണ്ടാക്കിയും ഈ സഭയുടേതാക്കിയതാണ് മിക്കവാറും സ്ഥലങ്ങൾ. ഏതായാലും അതിനെപ്പറ്റി കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ ആധാരത്തിൽ വളരെ കുറച്ച് തുക കാണിച്ച് ആധാരം നടത്തിയതിൻ്റെ പേരിൽ 4.25 crore 4.15 lakh rupees ലാൻഡ് വിഭാഗം റവന്യൂ വിഭാഗം ഇങ്ങനെയൊക്കെ പിഴച്ചു മുത്തി ആ പിഴ അടയ്ക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാനൂൺ നിയമം അനുസരിച്ചാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വിറ്റ ജോലിക്കെതിരായിട്ട് ജനങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലും കേസ് കൊടുത്തു. അപ്പോൾ ആദ്യ പട്ടയത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഈ പണം എവിടെ പോയി, കള്ളപ്പണമാണല്ലോ ഇത്, എവിടെ പോയി എന്നുള്ളതിന് ഒരു രേഖയില്ല, യാതൊരു രേഖയില്ല ഇപ്പം ഈ പണങ്ങൾ ഈ ബാക്കി പണത്തിൻ്റെ. അങ്ങനെ ഈ പ്രശ്നങ്ങളുണ്ടായി. 13 criminal cases ഇപ്പോഴും ആലഞ്ചേരിയുടെ പേരിലുണ്ട്. ആ 13 criminal cases ഇയാൾ നേരിട്ട് ഹാജരായി മൊഴി കൊടുക്കണമെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സഭയുടെ പരമാധ്യക്ഷനാണ്, സഭയ്ക്ക് നാണക്കേടാണ്. ഈ സഭക്കാരുടെ സ്വാധീനം നമ്മുടെ ഗവൺമെൻറ്റിൽ വളരെ കൂടുതലുണ്ട് കേട്ടോ. മോഡിയുടെ അടുത്ത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തിന് നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവ് കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തുന്നുണ്ട്. സുപ്രീംകോടതി അത് വകവെച്ച് കൊടുക്കാൻ സാധ്യത കുറവാണ്. ഈ ഇത്രയും സമുന്നതനമായ സമാരാധ്യനായ ഒരു വ്യക്തി കോടതിയിൽ പോയി സാധാരണ കുറ്റവാളികൾ നിൽക്കുന്നത് പോലെ പോയി നിൽക്കുന്നത് സഭയ്ക്ക് മാനക്കേടുണ്ടാക്കും. അതുകൊണ്ട് ആലഞ്ചേരിയെ കോടതി കയറുന്നത് ഒഴിവാക്കണമെന്നും പറഞ്ഞ് സുപ്രീംകോടതി കേസുണ്ട്. ഈ കേസിലെടുക്കുന്നതിനകത്ത് വേറൊരു തമാശ അടുത്ത കാലത്തുണ്ടായി. കേരള ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ഇതിനകത്ത് എന്തുമാത്രം ഇതുണ്ടായി, എന്തെങ്കിലും നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അവിടെ വ്യാപാരം നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ക്ലീൻ ചിറ്റാണ്, ആലഞ്ചേരി കാനൂൺ നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, അല്ലാതെ കാനൂൺ നിയമം എന്ന് പറയുന്നത് വത്തിക്കാൻ്റെ നിയമമാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതീതമൊന്നും അല്ലത്. ഏത് രാജ്യത്ത് വന്നാലും കാനൂൺ നിയമം അതത് രാജ്യങ്ങളുടെ ഭരണഘടനയ്ക്ക് താഴെ കീഴേ പ്രവർത്തിക്കാൻ പറ്റൂ. അതായാലും അതിനെയൊക്കെ തെറ്റായിട്ട് ഇണ്ടപ്പറ്റിയത് ഞങ്ങൾ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കേരള ഗവൺമെൻറ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ആലഞ്ചേരിക്ക് ക്ലീൻ ചിറ്റാണ്, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. നികുതി വെട്ടിച്ചു, 4.25 crore പിഴ കെട്ടിയതും ഇതൊന്നും തെറ്റല്ല അത്ര. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയത് അതിനെ ക്രിസ്ത്യൻ സമൂഹം ചാനലുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്തു. ആലഞ്ചേരിക്ക് ക്ലീൻ ചിറ്റ്, ആളുകൾ തെറ്റിദ്ധരിച്ചു, ഇത് ആലഞ്ചേരിയ കേസിൽ നിന്ന് ഒഴിവായ മാതിരിയാണ് ആ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യപ്പെട്ടത്. പിന്നെ കഴിഞ്ഞ 16th സുപ്രീംകോടതി വെക്കിയിട്ട് പ്രശാന്ത് ഭൂഷൺ കോഴിക്കോട് വന്നിരുന്നു. കോഴിക്കോട് ഞങ്ങളുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ പോയി കണ്ടു, ഇങ്ങനെ കേസുണ്ട് ആലഞ്ചേരിയുടെ കാര്യത്തിൽ, പിന്നെ ഈ പറഞ്ഞ അവിശുദ്ധ കൂട്ടുകെട്ടും അമിതമായ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഈ കേസ് തേച്ചും വെച്ചുകളാൻ സാധ്യതയുണ്ട്, സാർ ഞങ്ങൾക്ക് വേണ്ടി ആ കേസിനെ പറ്റി പരിഗണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രശാന്ത് ഭൂഷൺ വളരെ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ആലഞ്ചേരി അങ്ങനെ നിൽക്കുന്നു 13 criminal cases പ്രതി. ഇയാൾ ഈ ഫ്രോഡും ഏർപ്പാടും ഒക്കെ കൊണ്ട് വത്തിക്കാൻ ഇത് തലവേദനയായി കഴിഞ്ഞപ്പോഴേ. വത്തിക്കാനിൽ ഇയാളുടെ ഒരു വലിയ ഗോഡ് ഫാദർ ഉണ്ട് കേട്ടോ, ഇയാളെ രക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ട്, കാർഡിനൽ സാന്ദ്രി. ഈ സാന്ദ്രി എന്ന് പറയുന്ന അമേരിക്കക്കാരനായ കാർഡിനൽ അടുത്ത വർഷം റിട്ടയർ ചെയ്യും, പ്രായമുള്ള ആളാണ്. അയാളുടെ അടുത്ത് എങ്ങനെയോ എന്തൊക്കെ വഴിവിട്ട ഇവിടെ നിന്നുള്ള സഹായവും, കാരണം ഈ ആലഞ്ചേരിക്ക് ഒത്തിരി സഹായിക്കാൻ പറ്റുമായിരുന്നു വത്തിക്കാന്, ആ സാന്ദ്രിയൊക്കെ ലോകത്തിലേറ്റവും സമ്പത്തുള്ള ഒരു റീത്ത് ഞങ്ങളുടെ കത്തോലിക്ക സഭയിൽ, വത്തിക്കാനിലുള്ള കത്തോലിക്ക സഭയ്ക്ക് 23 റീത്തുകളുണ്ട്. അതിലേറ്റവും സമ്പന്നമായ റീത്താണ് സീറോ മലബാർ സഭ, 45 lakh പേരുള്ള ഈ സീറോ മലബാർ റീത്ത്. ലോകം മുഴുവൻ വൈദികരെയും കന്യാസ്ത്രീയെ സപ്ലൈ ചെയ്യുന്ന ഈ റീത്താണ്.
അതുകൊണ്ട് സാന്ദ്രിയുടെ അടുത്ത് ഒക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. സാന്ദ്രി ഇയാളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തിരുന്നു. ഇങ്ങനെയുടെ പേരിൽ അഴിമതി ആരോപണങ്ങളും സഹിക്കാൻ വയ്യാതെ കോടതി അന്വേഷണങ്ങളും ED റെയ്ഡും ഇതെല്ലാം നടന്ന സമയത്ത് ഇങ്ങനെയുടെ എന്തെങ്കിലും ആക്ഷൻ വത്തിക്കാൻ നടത്തണമല്ലോ. അപ്പോഴീ കാർഡിനൽ സാന്ദ്രി ഇടപെട്ടിട്ട് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെച്ചു. ആലഞ്ചേരിയോട് സ്ഥാനം താൽക്കാലികമായിട്ട് ഒഴിച്ചിട്ട് പാലക്കാട് ബിഷപ്പായിരുന്ന മനക്കത്തോട്ടത്തിന് അവിടെ അഡ്മിനിസ്ട്രേറ്ററെ വെച്ചു. ആലഞ്ചേരിയെ ഗോഡൌണിലേക്ക് മനക്കത്തോടത്ത് അന്വേഷിച്ചു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നപ്പോൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയാണ്. അയാൾ തീർച്ചയായിട്ടും ആലഞ്ചേരിക്ക് അനുകൂലമല്ലാത്ത ഒരു റിപ്പോർട്ട് വത്തിക്കാൻ കൊടുത്തു. വത്തിക്കാൻ ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ കാർഡിനൽ സാന്ദ്രി ആലഞ്ചേരിയുടെ രക്ഷകനാണ്. അയാൾക്ക് മനസ്സിലെ മനക്കത്തോട്ടം അവിടെ ഇരുന്നാലേ പ്രശ്നമാകും, അതുകൊണ്ട് എന്ത് ചെയ്തു, മനക്കത്തോട്ടിനോട് നിങ്ങൾ പോയി തിരിച്ച് പാലക്കാട് രൂപതയുടെ ചാറെടുത്ത് അവിടെ പോയി ഭരിച്ചു. ആലഞ്ചേരിയെ തിരിച്ച് അർദ്ധരാത്രിക്ക് ആലഞ്ചേരി അധികാരിയാക്കാൻ വേണ്ടിയിട്ട് കാക്കനാട് കാർഡിനൽ മന്ദിരത്തിൽ കർദിനാൾ മന്ദിരത്തിലേക്ക് വന്നത് വീണ്ടും അനപ്പുനഃപ്രതിഷ്ഠിച്ചു. കാരണം സാന്ദ്രിക്ക് വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സാന്ദ്രി സീനിയർ മോസ്റ്റ് ആണ്. പൗരസ്ത്യ കാര്യങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ അയാൾ തീരുമാനിക്കാം. പാർപ്പാപ്പ എന്ന് പറഞ്ഞ് പോപ്പെന്ന് പറഞ്ഞ മനുഷ്യൻ ശുദ്ധനാണ്, ഒരുപക്ഷെ നല്ലവനുമായിരിക്കാം. അങ്ങനെ ഇതൊന്നും അറിയുന്നില്ല. ഇനി അറിഞ്ഞാലും പ്രയോജനമൊന്നുമില്ല. അവിടെയുള്ള കർദിനാൾ തിരുസംഘത്തിലുള്ളതിൽ മൂന്നിൽ രണ്ട് ഭാഗവും പോപ്പിനെതിരാണ്. പോപ്പ് പുരോഗമന ചിന്താഗതിക്കാരനാണ്. പോപ്പ് ഒരുപാട് ഇവരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. അത് അവർക്കൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല. അമേരിക്കക്കാരും കർദിനാളന്മാരും മുഴുവനും എതിരാണ്. വലിയ ലോബികളോട് പ്രവർത്തിക്കുന്നുണ്ട്. സാന്ദ്രി അതിനകത്തെ പ്രമുഖ വ്യക്തിയാണ്. കാരണം ഈ പോപ്പ് പോൾ വന്ന ഉടനെ പറഞ്ഞു, അധികാരത്തിൽ കയറി ഉടനെ പറഞ്ഞു, കൂതാശകൾ, ഞങ്ങൾക്ക് ഏഴ് കൂതാശകളുണ്ട്. ഈ ഏഴ് കൂതാശകളും വിശ്വാസിയുടെ അവകാശമാണ്. വിശ്വാസി എന്ന് പറയുന്നത് മാമോദി ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട മാമോദിസ മുങ്ങിയ എല്ലാവരും വിശ്വാസിയാണ്. അവൻ ഈ കൂതാശകളെല്ലാം അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിന് പണം ചാർജ് ചെയ്യുന്നത് തെറ്റാണ്. ഒരു പൈസയും വാങ്ങാൻ പാടില്ല. കുർബാനയ്ക്ക് പണം വാങ്ങാൻ പാടില്ല. ആദ്യ കുർബാനയ്ക്ക് വാങ്ങാൻ പാടില്ല. വിവാഹത്തിന് പണം വാങ്ങാൻ പാടില്ല. ഇതൊന്നും ഫീസ് വയ്ക്കാൻ പാടില്ല. മരണത്തിന് ഈ ഒരു കൂതാശം ഇവർക്ക് സൗജന്യമായിട്ട് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വൈദികരുടെയൊക്കെ വരുമാനം നിന്നുപോകും. വൈദികർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. വൈദികൻ പിന്നെ ഇവിടെ തെണ്ടി നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരും ലോകത്തുള്ള വൈദികരും ഭൂരിപക്ഷവും അയാൾക്കെതിരാണ്. ബെനഡിക്റ്റ് അങ്ങനെയാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത്, വൈദികരെ എതിർത്തിട്ടാണ്. കാരണം ഈ വൈദികരുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞതിനെ പറ്റി അല്പം വിശദീകരിക്കാതിരിക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരു കുർബാന ചൊല്ലിയാൽ, ഒരൊറ്റ കുർബാന എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഒറ്റ കുർബാന ചൊല്ലിയാൽ ഒരു പത്തിരുപത് വർഷം, ഇപ്പം ഞാനൊരു പത്തറുപത് വർഷമായി പള്ളി, ഇപ്പോഴത്തെ റേറ്റ് അറിയില്ല, എങ്കിലും എൻ്റെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ അടുത്ത കാലം വരെ 100 രൂപയാണ് ഒരു ഒറ്റ കുർബാനയ്ക്ക്. അവരിച്ചിരി സംഗീതാത്മകമായിട്ടൊക്കെ പാട്ടൊക്കെ പാടി ആ കുർബാന ചൊല്ലിയാൽ 200 രൂപയാണ്. പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ പോയൊരു ഒപ്രഷമാണ് ഞങ്ങളതിന് ഒരു പ്രാർത്ഥന ചൊല്ലും. അതിന് ഒരു 10 മിനിറ്റുള്ള ആ പ്രാർത്ഥനയ്ക്ക് 50 രൂപയാണ് റേറ്റ്. ആ ശവം പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ആചാരമര്യാദകളുടെ ശവപ്പെട്ടിയിലാക്കി കൊണ്ടുവന്ന് വെച്ച് ചൊല്ലുന്ന ഓഫീസിനും 50 രൂപയാണ്. സെമിത്തേരി കൊണ്ടടക്കുമ്പോൾ കുഴിയൊക്കെ വെള്ളം തെളിച്ച് വെഞ്ചരിച്ച് അവിടെ ഈ പ്രാർത്ഥന തെളിയും, ഒരേ പ്രാർത്ഥനയാണ്. അതിനും 50 രൂപയാണ്. അയാൾ ഒരാൾ മരിച്ച് കിട്ടിയാൽ 150 രൂപ വൈദികൻ്റെ പോക്കറ്റിൽ ഒരു തടസ്സവും കൂടാതെ എത്തും. കുർബാന ചൊല്ലിയാൽ 100 രൂപ എത്തും. പാട്ട് കുർബാനിൻ്റെ ഇത് പിന്നെ മാമോദിസ മുക്കുമ്പോൾ, ആദ്യ കുർബാന കൈക്കൊള്ളുമ്പോൾ പല സമ്പന്നരും ഇടത്തരക്കാരും ഒക്കെ അച്ഛന് ലോഹയ്ക്കുള്ള തുണിയും കൈമടക്കും കൊടുക്കും. ഇതൊക്കെ പോരാതെ വരുമ്പോഴൊരു എല്ലാ വർഷവും വർഷത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും വീട് വെഞ്ചരിപ്പെന്നും പറഞ്ഞൊരു പരിപാടിക്ക് ഇറങ്ങും. അച്ഛനും കപ്പ്യാരും ഒക്കെ കൂടി ഇങ്ങനെ ഇറങ്ങി ഓരോ വീട്ടിലും ചെന്ന് അവിടെയെല്ലാം വെള്ളം തളിച്ച് പവിത്രീകരിക്കും. വെള്ളം തളിച്ച് പവിത്രീകരിച്ച് പോകുമ്പോൾ സുഭിക്ഷമായ കാപ്പിയും പോകുമ്പോൾ കവറിലിട്ട് പൈസയും കൊടുക്കും. കുടുംബത്തിൻ്റെ ഓരോരുത്തരുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ചുള്ള പണം കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് വൈദികൻ ഇങ്ങനെ നാനാവിധത്തിലുള്ള വരുമാനം, ഈ കിട്ടുന്ന വരുമാനം ഇപ്പം ഒരു ഞങ്ങളുടെ, ഞാനിപ്പോൾ 100 പള്ളിയാണ് ഞങ്ങളേത്, അവിടെ 2500 ഇടവകക്കാരുണ്ട്. ഈ രണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു ആചാരം അനുസരിച്ച് മരിച്ചവർ, ഞങ്ങളുടെ മരിച്ച ആൾക്കാരുടെ എല്ലാ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പറകേറ്ററി കിടന്ന് തീക്കകത്ത് കിടന്ന് വെന്തുരുകയാണ്. അവരുടെ ചെയ്ത ചെറിയ പാപങ്ങൾക്കാണ്, മറ്റു വലിയ പാപം ചെയ്ത് നരകത്തിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് നരകവും ശുദ്ധീകരണ സ്ഥലവും സ്വർഗവുമുണ്ട്. അപ്പോൾ ഈ ചെറിയ മൈനർ പെനാൽറ്റി കേസുകൾക്കൊക്കെ ഈ പറഞ്ഞ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കും. അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് കാലാവധിയും കൂടും. അതൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിൽ ദണ്ഡവിമോചനം, ദോഷപ്രതി വിൽപ്പനയൊക്കെ നടന്നതും ഈ പ്രൊട്ടക്ഷൻ സഭ ഉണ്ടായ മാർട്ടിൻ ലൂഥർ എതിർത്തൊക്കെ വേറൊരു കഥ. ഏതായാലും ഇങ്ങനെ നടക്കുന്ന ഈ ശുദ്ധീകരണ സ്ഥല പരിപാടി ഒക്കെ ഉള്ളതുകൊണ്ട് വൈദികൻ ഇവരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുർബാന ചൊല്ലുന്നു. അപ്പോൾ ഇതിനു വേണ്ടി പർഗേറ്ററി ഉണ്ടാക്കിയതിന് 1439 പൈസ ഉണ്ടാക്കാൻ വേണ്ടി. പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് വഴികൾ ഞങ്ങളിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭ. അപ്പം ആലഞ്ചേരിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വൈദികൻ്റെ വരുമാനത്തെപ്പറ്റി
അപ്പം ഈ പോപ്പ് പോൾ പറഞ്ഞതനുസരിച്ച് ഇവർ കൂതാശകൾ പൈസ വാങ്ങാതെ ചെയ്താൽ വൈദികന് കാശില്ലാതാവും, പൈസ ഇല്ലാതെ വന്നാൽ ഒരിത്തിനും ഈ വൈദി പ്രാർത്ഥനാരാവാൻ വരില്ല. അതുകൊണ്ട് ഇവരൊക്കെ എതിർത്തു. കാരണം ഞങ്ങളുടെ മറ്റ് സഭകൾക്കൊക്കെ ശമ്പളമാണ് കൊടുക്കുന്നത് വൈദികർക്ക് കേട്ടോ, ഓർത്തഡോക്സ് സഭയും മറ്റ് ജാക്കോബേറ്റ് സഭയും, ഇവരൊക്കെ വൈദികന് ശമ്പളമാണ് കൊടുക്കുന്നത്. ഒരു പാർസനേജും പറയും താമസ സ്ഥലവും കൊടുക്കും. ഇതിന് വലിയ ആവകാശമല്ല, ശമ്പളമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വൈദികരൊക്കെ ലക്ഷങ്ങളാണ് ഒരു മാസം സമ്പാദിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ഈ ലൂർദിൽ 2500 ഇടവക ഉണ്ടെങ്കിൽ ഓരോ ഇടവകയിലും ഉള്ള ഓരോ പാരിഷണറും അവരുടെ വീട്ടിൽ അവൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും ഒക്കെ മരിച്ചിട്ടുണ്ടാവും, അവരുടെ ഓർമ്മ ദിവസം ഒരു കുർബാന ചൊല്ലിക്കും. മകളോ കൊച്ചുകുട്ടികളോ ഭാര്യയോ ഒക്കെ മരിച്ച എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ കുർബാന ചൊല്ലുക എന്നുള്ളത് ഞങ്ങൾക്ക് മസ്റ്റാണ്. 100 വർഷമായാലും എൻ്റെ അപ്പൻ മരിച്ചിട്ടാണ് 76-78 കൊല്ലമായി, ഇപ്പോഴും എൻ്റെ ചേച്ചി കുർബാന ചൊല്ലിക്കുന്നുണ്ട്. അച്ഛനെ ചെന്ന് കാണും, അച്ഛനോട് പറയും അതിൻ്റെ അപ്പൻ മരിച്ച അവധിയാണ്, അച്ഛൻ ഒരു കുർബാന ചൊല്ലണം, ആ കൈ നീട്ട് കാശ് കൊടുക്കും, രസീതൊന്നുമില്ല, അച്ഛനെ പോക്കറ്റിലിടും. ഇങ്ങനെ ചെല്ലുന്ന 10ഓ 50ഓ അല്ലെങ്കിൽ 10 ഏറ്റവും കുറഞ്ഞ 10 കുടുംബങ്ങളിലെങ്കിലും ആ ദിവസം മരിച്ച ആൾക്കാരുണ്ടാവും, തലമുറ തലമുറകളായിട്ട് മരിച്ച ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ചെന്ന് പറയും ഞങ്ങളുടെ ഒരു അപ്പം മരിച്ച, എൻ്റെ പെങ്ങൾ മരിച്ച, എൻ്റെ മകൻ മരിച്ചതാ, അല്ലെ എൻ്റെ ഭാര്യ മരിച്ചതാ, ഒരു കുർബാന മരിച്ചവരുടെ കുർബാന 100 രൂപ, കുറഞ്ഞതൊരു 10 എങ്ങനെയെങ്കിലും നമുക്ക് കണക്കാക്കാം. 10 ഒന്നുമല്ല വലിയ പരീക്ഷയുള്ളത്, 2 വൈദികരേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം ശരാശരി 15,000 മരിച്ചവരുടെ കുർബാന അവിടെ ചൊല്ലണം. അച്ഛൻ ഒരു ദിവസം ഒരു കുർബാനയ്ക്കുള്ളിൽ ചൊല്ലാനും പറ്റില്ല. ഈ 15,000 പേരോടും പൈസ വാങ്ങിക്കും, പൈസ വാങ്ങി അതിൻ്റെ രേഖയില്ല, അച്ഛൻ്റെ പോക്കറ്റ് മണിയാണ്. കുർബാന ധർമ്മം എന്നാണ് അതിന് പറയുന്നത്, ഭിക്ഷ കൊടുക്കുന്നതാണ് അവരിതിനെ പറയുന്നത് കുർബാന ധർമ്മം. അപ്പോൾ ആ ധർമ്മം കൊടുക്കും. അച്ഛൻ പിറ്റേ ദിവസം വന്നതിൽ ആവശ്യമായിട്ട് ഒരു കുർബാന ഇങ്ങനെ ചൊല്ലും. ആരുടെയും പേരൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല, ചോദിക്കാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ അപ്പൻ്റെ ഓർമ്മയ്ക്കുള്ളത് അപ്പൻ്റെ പേരിലുള്ള കുർബാനയാണ്. അയലോകത്തുള്ളവർ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇവരുടെ പോക്കറ്റിൽ ഒറ്റ കുർബാന 100 രൂപയുടെ ഒരു കുർബാന ചൊല്ലിയിട്ട് ഈ ബാക്കി പണം മുഴുവൻ പോക്കറ്റിൽ. അപ്പോൾ ആ വരുമാനം നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു വർഷം. പിന്നെ ഈ വെഞ്ചരി അവനങ്ങനെ പണം കൊയ്യ, ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇഷ്ടംപോലെ പണം. പിന്നെ എല്ലായിടത്തും ഇപ്പോൾ സ്ഥാപനങ്ങൾ വള്ളി പൊളിച്ച് പണിയുന്നു, പാരീഷ് ഹോൾ പൊളിച്ച് പണിയുന്നു, ഓഡിറ്റോറിയങ്ങൾ പൊളിച്ച് പണിയുന്നു, ഇതിനൊക്കെ കിട്ടുന്ന കമ്മീഷൻ. അങ്ങനെ ഞങ്ങളുടെ ഈ പറഞ്ഞ സത്യത്തിൽ ഞങ്ങളുടെ ഒരു പാരീഷ് ഒരു സാമാന്യ വരുമാനമുള്ള ഒരു പള്ളിയിൽ ബിഷപ്പിൻ്റെ ഗുഡ് ബുക്സിലാണെങ്കിൽ നല്ല രൂപത പാരീഷുകൾ കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ളടത്ത് വന്നാൽ അവനെ ഞാൻ പറഞ്ഞില്ലേ അംബാനിയെക്കാളും അല്ല ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന, പണ്ട് കാലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് പറയുമായിരുന്നു ബർമാഷെല്ലിൻ്റെ മാനേജിങ് ചെയർമാനാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ശമ്പളമെന്ന്. ഇന്ത്യൻ പ്രസിഡൻറ്റിനേക്കാളും വരുമാനമുള്ള വൈദികരും ഉണ്ട് പുറണ ആൾക്കാരുമൊക്കെ. അപ്പോൾ ഇതുപോലെ വരുമാനമുള്ള പ്രസ്ഥാനം ഈ പുരോഹിതന്മാർ പോപ്പിനെ പറഞ്ഞാൽ കേൾക്കുമോ? അപ്പോൾ പോപ്പിനെ റെബലാണ്. പോപ്പിന് ഈ ശാന്തിരിയുടെ പേരിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റില്ല. പോപ്പ് ഇപ്പോൾ അവസാനം മടുത്ത് കേട്ടോ, പറഞ്ഞു എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയാണ്, ഈയിടെ കാനഡായി പോയപ്പോൾ പുള്ളി മാപ്പ് പറയാനേ പോപ്പുമാരിപ്പോൾ നടക്കുന്നത്. ഇതിനു മുമ്പ് ബെനഡിക്ട് പോപ്പ് പോയപ്പോഴും ഓസ്ട്രേലിയയിൽ പോയി അവിടെ ഈ പറഞ്ഞ 4,000 ബാലവന്മാരെ പീഡിപ്പിച്ചതിന് മാപ്പ്. അയാൾക്കെതിരെ അവിടെ പ്ലക്കാർഡും കൊടിയും കരിങ്കൊടി, നമ്മുടെ പിണറായി വിജയം പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നത്, ഇത് അവിടെ തടസ്സമൊന്നും ഉണ്ടായില്ല ഗവൺമെൻറ്. ഇവരെല്ലാം കരിങ്കൊടി കാണിച്ചു ഇങ്ങനെ അവിടെ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതും കണ്ട പ്രതിഷേധത്തിന് നിൽക്കട്ടെ ഇറങ്ങിയത്. 1,100 വൈദികരുടെ പേരിൽ അവിടെ കേസ്, ആകെ 12,000 വൈദികരവിടെ ഉള്ളൂ. അവരൊക്കെ ഈ ബാലപീഡനക്കാരാണ്. കാരണം അതിന് ഈ ബാലപീഡനം ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഒന്ന് ഈ അൽത്താര ബാലന്മാരെന്ന് പറഞ്ഞ് നല്ല പിള്ളേരെ എല്ലാം ഞങ്ങളൊക്കെ വിടും. ഞാനൊക്കെ അൽത്താര ബാലനായിരുന്നു, ഞാൻ എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ഈ അൽത്താര ബാലന്മാർ 5-6 വയസ്സ് മുതൽ 10 വയസ്സ് 14 വയസ്സുള്ള മിടുക്കന്മാർ പിള്ളേരായിരിക്കും. ഇവരെയൊക്കെ അടുപ്പിച്ച് നിർത്തി അവനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അയാളും അവനെ ഉപയോഗിക്കും. പിന്നെ അതിനകത്ത് വേറൊരു കാരണമുണ്ട്, ഈ ബാലകന്മാരെന്ന് എന്തുകൊണ്ടെന്ന് ഈ വൈദികരാകാൻ പോകുന്നതിൽ 80% ഹോമോസെക്സ്വൽസ് ആണെന്ന് ഒരു ജെസ്യൂട്ട് വൈദികൻ റിട്ടയർ ചെയ്ത് ഇപ്പം മലബാർ ഏരിയയിൽ താമസിക്കുന്നുണ്ട്, ഒരു ആദിവാസി സ്ത്രീയെ വിവാഹം കഴിച്ച് ജെ പള്ളത്ത് എന്ന് പറയുന്ന വളരെ വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 5-6 വർഷം മുമ്പ് മാതൃഭൂമിയിലൊരു ലേഖനമുണ്ട്. അങ്ങനെ പറഞ്ഞു ഈ സാധാരണഗതിയിൽ വെച്ച് വരുത്തുമ്പോൾ നിലവിലുള്ള വൈദികരിൽ 80% വൈദ്യരാകാൻ പോകുന്നത് ഹോമോസെക്സ്വൽസാണ്, നോർമലായിട്ടുള്ളൊരു 20% ഉണ്ടാവും. ആ 20%ന് ഇവരെത്ര തീക്ഷണമായിട്ട് തീവ്രമായിട്ടും ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണം, ബ്രഹ്മചര്യം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്, ഇവർ സെലിബസി പാലിക്കണമെന്ന് പറയുന്ന അവർക്ക് താങ്ങാൻ പറ്റില്ല. ഇവരുടെ ഈ പ്രാർത്ഥനയും വികാസങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും രതി വികാരത്തെ തണുപ്പിക്കാൻ പറ്റുന്നതല്ല, അത് കാലകാലങ്ങളിൽ സംഭവിക്കും. അപ്പോൾ അവരാണ് ഈ സൈ കേട്ട് അത്യാവശ്യം കന്യാസ്ത്രീകളെയും അവരെ ഒരു ഉപയോഗിക്കുന്നത്. അല്ലാത്ത വൈദികർക്കൊക്കെ പിള്ളേരെ ആൺപിള്ളേരെയാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞത്.
പറഞ്ഞു വന്നപ്പോഴാണ് അമേരിക്കയിലെ പിന്നെ 10 ഡയോസസുകൾ പാപ്പരായി ബാലപീഡനത്തിന്. പിന്നെ 10,000 വൈദികരുടെ പേര് അല്ല 1,000 വൈദികരുടെ പേര് കേസുണ്ട്, 4,400 ലൈംഗിക പീഡന കേസുകൾ. അവർക്കൊക്കെ കോമ്പൻസേഷൻ കൊടുത്ത് 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 10 രൂപതകൾ പാപ്പരായി. ഇതാണ് അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ കത്തോലിക്ക സഭയിലെ ഏത് പോപ്പ് വിചാരിച്ചാലും ഇതില്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോപ്പ് ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ മാപ്പ് പറയേണ്ടി വരുന്നു. ഏത് പോപ്പ് പോയാലും അത് ഞങ്ങൾ മാപ്പ് പറയുന്നു, മാപ്പ് പറയുന്നു, മാപ്പ് പറയുന്നു എന്ന്. ഇവിടെ പറഞ്ഞ ഫിലിപ്പീൻസിൽ പണ്ടൊരു മാപ്പ് പറച്ചിലുണ്ടായി. ജോൺ പോൾ, ജോൺ പോൾ പോൾ ആറാമനോടെ പോയി മാപ്പ് പറഞ്ഞു. ജോൺ പോൾ ഇപ്പോഴത്തെ പോപ്പും പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ചില ചരിത്രം പലരും കേട്ടിട്ടുണ്ടാവുന്ന കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഈ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യം കത്തോലിക്ക രാജ്യമാണ്, മുഴുവൻ കത്തോലിക്കരാണ്. ഫിലിപ്പീൻസ് രാജ്യത്ത് അത് സ്പെയിനിൻ്റെ അധിനിവേശത്തിലായിരുന്നു. സ്പെയിനിൻ്റെ അധിനിവേശ കാലത്ത് അവിടുത്തെ വൈദികരും അവിടുത്തെ അവിടെ സ്പെയിൻ തന്റെ മുഴുവൻ പ്രാന്തമായ മതഭ്രാന്ത് പിടിച്ച കത്തോലിക്ക രാജ്യം പോർട്ടുഗലും സ്പെയിനും ഒക്കെ. ഇവരുടെ സ്പെയിൻ്റെ അധിവേശനായിരുന്ന കാലത്ത് പോർട്ടുഗീസ് ഈ പറഞ്ഞ അവിടുത്തെ ആളുകളെ വല്ലാതെ ചൂഷണം ചെയ്യുകയും മർദ്ദിക്കുകയും ഇല്ലായ്മയും ചെയ്ത് ഇവിടുത്തെ വൈദികരാണ് ഭരിച്ചിരുന്നത്, ഭരണത്തിന് പിന്നെ ഈ പറഞ്ഞ ചുക്കാൻ പിടിച്ചിരുന്നത്. അവിടെയുള്ള ഈ പറഞ്ഞ സാധാരണ ഈ സ്പെയിൻ ഫിലിപ്പീൻസിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മളിവിടുത്തെ പോലെ ഒന്നല്ല, എൻ്റെ പല സുഹൃത്തുക്കളും ഞാനവിടെ പോയിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു കുടുംബം പോറ്റേണ്ട ഉത്തരവാദിത്വം സ്ത്രീക്കാണ്. പുരുഷൻ്റെ ഉൽപ്പാദന കർമ്മമുള്ള അവനോടൊപ്പം അവനിങ്ങനെ നടക്കും. സ്ത്രീ അതുകൊണ്ട് എല്ലാ പണിയെടുത്ത് വേല ചെയ്ത് കുടുംബത്തെയും കുട്ടികളെയും പോറ്റേണ്ടി വരുന്നു. നമ്മുടെ ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഒരുപാട് ഫിലിപ്പീൻ സ്ത്രീകൾ പോകുന്നുണ്ട് ജോലി ചെയ്യാൻ. അപ്പോൾ ഈ ഫിലിപ്പീൻസിലെ ഇങ്ങനെ ഭർത്താവുണ്ട് എവിടെയാണെന്ന് അറിയില്ല, വീട്ടിൽ ചെലവിനൊന്നും കൊടുക്കില്ല, മക്കളുണ്ടായിരുന്ന ആളുകളൊക്കെ ഇവിടെ മോണാസ്ട്രികളിലും ഇവരുടെ പള്ളികളിലൊക്കെ പണിക്ക് പോകും. പാത്രം കഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനും കാട് തെളിക്കാനും ഒക്കെ പോകും. അവർ ഭക്ഷണം കൊടുക്കും, ശമ്പളം കാര്യമായിട്ട് കിട്ടില്ല. അവിടെ മിച്ചം വരുന്ന ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയായിരുന്നു ഒരു കാലത്ത്. അന്ന് അവിടെ ഇങ്ങനെ ജോസഫ് ഇസാലെന്ന് പറഞ്ഞൊരു പുരോഗമന ചിന്താഗതിയുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ഐ സ്പെഷ്യലിസ്റ്റ്, ഐ ഡോക്ടറായിരുന്നു, കണ്ണു വൈ ഡോക്ടറായിരുന്നു. ഈ ഡോക്ടർ ഈ സ്പെയിൻകാരുടെ ഈ പറഞ്ഞ അട്രോസിറ്റീസിനെ പറ്റി, ഈ ആളുകളെ ചൂഷണം ചെയ്തതിനെപ്പറ്റി, ഉപദ്രവിക്കുന്നതിനെപ്പറ്റി ഒരു നോവൽ എഴുതി, ടോളിമി നഗേര. ടോളിമി നഗേര എന്ന് പറഞ്ഞ ഫിലിപ്പീൻ വാക്കിൻ്റെ അർത്ഥം ഡോൺ ടച്ച് മീ എന്നാണ്. ഒരു പുസ്തകം എഴുതി. അപ്പോൾ ആ ഒരു കുടുംബം, ഒരു പാവപ്പെട്ട കുടുംബം, ഒരു ഒരു സ്ത്രീ, 3 മക്കള്, 3 ആൺപിള്ളേരാണ്. ഇവർക്ക് ആവശ്യത്തിനുള്ള ജോലി കിട്ടുന്നത്, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വഴിയില്ല. അപ്പോൾ ഈ ഇച്ചിരി അറിവായ 10-12 വയസ്സിന് 2 പിള്ളേർ അടുത്തുള്ള മോണാസ്ട്രിയിൽ അവിടുത്തെ കിച്ചണിലും അവിടുത്തെ ഇതിലൊക്കെ വെള്ളം കോരാനും പാത്രം കഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനുള്ള പണിക്ക് പോകും. എന്നിട്ട് ഇവർക്ക് അവിടെ മിച്ചം വരുന്ന ഭക്ഷണം കൊണ്ടൊരു അമ്മയ്ക്കും കൂടെ കൊടുത്ത് ഇവർ കഴിയുമ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നത്, എല്ലാ ശനിയാഴ്ചയും കുറച്ച് പൈസയും കൊടുക്കും. ഒരു സുപ്രഭാ ഒരു ഒരു ഫൈൻ സാറ്റർഡേ ഈവനിങ് ഈ പൈസ കൊടുക്കാൻ കഴിയില്ല. അതിൻ്റെ എന്ത് ചെയ്തു, ഇതിലെ മൂത്തവൻ അവിടെ നിന്ന് എന്തോ ഭക്ഷണം കട്ട് തിന്നും പറഞ്ഞ് അവനെ 2-3 ഈ മോണാസ്ട്രിയിലെ വൈദികരൊക്കെ കൊടുത്തിട്ട് തല്ലി കുഴച്ച് അവൻ ബോധം കെട്ടു വീണു. അവനെ എവിടെയാണ് കൊണ്ട് ഡിസ്പോസ് ചെയ്ത് ഇളയവൻ ഓടി വീട്ടിലെത്തി. അമ്മ അന്വേഷിച്ചപ്പോഴേ മൂത്തവനെ പറ്റി ഒരു പിടിയില്ല. അമ്മ ഭ്രാന്ത് പിടിച്ചറി മോണാസ്ട്രി വന്ന അവർ പറഞ്ഞു അവൻ ഇവിടുന്ന് പോകുന്നല്ലോ. ഇതൊക്കെയാണ് ഈ ടോളിമി നഗരയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അവസാനം ഈ ഇവൻ്റെ മൂത്ത മകൻ്റെ മൃതശരീരം അടുത്തുള്ളൊരു കൊക്കയിൽ കിട്ടി. ഈ വൈദികരെ തന്നെ അവിടെ കൊണ്ടിട്ടതാണ്. ഇതായിരുന്നു ആ പുസ്തകം. ഈ പുസ്തകം എഴുതി കഴിഞ്ഞ് ടോളിമി നഗര അവിടെ വളരെ പോപ്പുലറായി ആയി കഴിഞ്ഞപ്പോഴേക്കും സ്പാനിഷ് വൈദികർക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ജനങ്ങസമ്മതിയുള്ള കണ്ണുവൈദ്യനായിരുന്നു ഇങ്ങനെ. ഇങ്ങനെ അവസാനം ഫിലിപ്പീൻസിലെ ആർമിയിൽ ഇങ്ങനെയൊക്കെ സെലക്ഷൻ കിട്ടി, ആർമിയിൽ ഐ സ്പെഷ്യലിസ്റ്റായിട്ട്. അത് ജോയിൻ ചെയ്യാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ നിന്നൊരു സ്ഥലത്ത് വെച്ച് ഇവരൊക്കെ സ്പാനിഷ് പോലീസ് ഇയാളെ വലിച്ചിറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ച് വെടിവെച്ച് കൊന്നു. അന്ന് ഈ ജോസ് റിസാലിന് 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ജോർജ് റിസാലിനെ ഇങ്ങനെ വെടിവെച്ച് കൊന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ സ്പാനിഷ് അധിനിവേശം ഇല്ലാതായി, ഫിലിപ്പീൻസ് സ്വതന്ത്രമായി. ഫിലിപ്പീൻസ് സ്വതന്ത്രമാകുമ്പോൾ ന്യായമായിട്ട് അവിടുത്തെ പ്രസിഡന്റ് ആകേണ്ട ആളായിരുന്നു ജോസ് റിസാൽ. ജോസ് റിസാലിനെ അവിടുത്തെ ജനങ്ങൾ ആദരിച്ചു, അദ്ദേഹത്തെ രാഷ്ട്രപിതാവായിട്ട് പ്രഖ്യാപിച്ചു. ഫിലിപ്പീൻസിൻ്റെ രാഷ്ട്രപിതാവ് 25 വയസ്സുള്ള ജോസ് റിസാൽ എന്ന് പറഞ്ഞ ഈ കണ്ണുവൈദ്യനാണ്. ആ ജോസ് റിസാലിനെ ജനങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഈ ജോസ് റിസാലിൻ്റെ ഒരു പാർക്കുണ്ട് ഇവിടെ. ഒരു തവണ ഈ ജോൺ പോളറാമനാണ് ഫിലിപ്പീൻസ് കത്തോലിക്ക രാജ്യം സന്ദർശനത്തിന് പോയപ്പോൾ ഈ പാർക്കിൽ വെച്ചാണ് ദിവ്യബലി അർപ്പിക്കുന്നത്, വിശ്വകുർബാന അർപ്പിക്കുന്നത്. ഈ വിശ്വകുർബാന അർപ്പിക്കുന്ന സമയത്ത് അവിടെ ഏതാണ്ട് 10,000,000 ആളുകളാണ് ആ ഓപ്പൺ എയർ അവിടെ കുർബാനയ്ക്ക് പങ്കെടുത്തത്. ജോസ് റിസാലിൻ്റെ കുർബാനയ്ക്ക് ജോൺ പോൾ രണ്ടാം ചെന്നപ്പോൾ അതിൽ കൂടുതലാൾ പങ്കെടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
വിശ്വാസികൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നു, ഇവരെ ചൂഷണം ചെയ്യുന്നു, ഏതെങ്കിലും പോപ്പ് അല്പം മാന്യമായിട്ട് എന്തെങ്കിലും നടത്താമെന്ന് വിചാരിച്ചാൽ ഇവരാരും സമ്മതിക്കില്ല. അപ്പോൾ ഇനി ആലഞ്ചേരിയുടെ ഭാവി എന്തായിരിക്കും? അതാണ് പ്രശ്നം. ആലഞ്ചേരിക്ക് കോടതി, കാരണം വിശ്വാസികളും തീക്ഷണമായിട്ട് ഇയാൾക്കെതിരായിട്ടുള്ള കേസിന് അൽമായ സംരക്ഷണ സമിതി ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആലഞ്ചേരിക്ക് കോടതിയിൽ പോകേണ്ടി വരും, ആലഞ്ചേരി കേസിൽ കുടുങ്ങും എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ആലഞ്ചേരിയെ ഇവിടുന്ന് വലിക്കണം. ഇപ്പോഴും ആലഞ്ചേരിയെ വലിച്ചാൽ പകരൊരു സ്ഥലം കൊടുക്കണ്ടേ? ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ വൈദികനായി കഴിഞ്ഞാൽ അയാളുടെ വൈദിക വൃത്തി നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല, ആ വൈദിക പട്ടം തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ആത്മാവിൽ പതിപ്പിച്ച മുദ്രയാണ്. പള്ളിയിൽ കുർബാന ചൊല്ലൽ ഉപേക്ഷിക്കാം, അത് ഞങ്ങൾ നിരോധിക്കാം, നിഷേധിക്കാം. പക്ഷെ അയാൾ കുമ്പസാരി വെച്ചാലും അയാൾ ഉറക്കത്തെ ഉപരിശമ കൊടുത്താലും, അതായത് അന്ത്യകൂദാശ കൊടുത്താലും, അയാൾ എന്ത് ചെയ്താലും അത് അതിന് സാങ്ക്ടിറ്റി ഉണ്ട്, അത് ചെയ്യാം, അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, കൂദാശയുടെ അധികാരം. അപ്പോൾ ഈ റോബിൻ വടക്കഞ്ചേരിയും ജയിലിൽ കുർബാന ചൊല്ലുന്നുണ്ടാവും, കുർബാനയും കൊടുക്കുന്നുണ്ടാവും, കുമ്പസാരവും കേൾക്കുന്നുണ്ടാവും, അതുപോലെ ഈ മെത്രാന്മാർ ചെയ്താലും അവരുടെ പദവി തിരിച്ചെടുക്കാൻ പറ്റില്ല. ആലഞ്ചേരിയുടെ ഇവിടുന്ന് സ്ഥലം മാറ്റാനേ പറ്റൂ. ആലഞ്ചേരിക്ക് സ്യൂട്ടബിളായിട്ടൊരു സ്ഥലം കിട്ടണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം സ്വാതന്ത്ര്യം റിട്ടയർ ചെയ്യുമ്പോൾ പൗരസ്ത്യ കാര്യങ്ങളുടെ തലവനായിട്ട് വത്തിക്കാനിൽ കൊണ്ട് ഇരുത്താനാണ് പ്ലാൻ എന്നാണ് അറിയുന്നത്. ആലഞ്ചേരി അതിനു വേണ്ടി ഇത് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടു ഇവിടെ ആന്റണികരിയിൽ രാജിവയ്പ്പിച്ചു ആന്റണികരിയിലെ കൊണ്ട്. ഈ സ്വാതന്ത്ര്യയുടെ സ്വാധീനം പോപ്പത് അറിയണമെന്നില്ല, അറിഞ്ഞിരിക്കണമെന്നില്ല. ഏകാപക്ഷീയമായിട്ട് അവരൊക്കെ സർവാധിപതികളുടെ അവരുടെയൊക്കെ തിരുസംഘങ്ങൾ അവരങ്ങനെ തീരുമാനം എടുക്കുന്നു. പോപ്പ് നിസ്സഹായനാണ് പറഞ്ഞ എൻ്റെ കാലിന് മുട്ടിന് വേറെ പല കാരണങ്ങളും പറഞ്ഞ് അങ്ങേരും റിസൈൻ ചെയ്യാൻ പാടില്ലായിരിക്കില്ല, പുള്ളിക്കും പിരിഞ്ഞു പോകണമെന്നൊക്കെ ഉണ്ട്. കാരണം അവിടെ നിലനിൽപ്പ് എന്നുള്ളത് പോപ്പ് വെറും റബ്ബർ സ്റ്റാമ്പായിട്ട് മാറി എന്നുള്ള സത്യം അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഈ പണപ്പെരുപ്പുള്ള ഇഷ്ടംപോലെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ടേംസ് ഡിറ്റേറ്റ് ചെയ്യുന്ന കാർഡിനൽസ് ഉണ്ട്, റീത്തുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സമ്പന്നമായ സീറോ മലബാർ റീത്ത് 45 ലക്ഷം ജനങ്ങൾ, 34 ഡയസസുകൾ ഇപ്പോഴുണ്ട്, പണ്ട് അതിൽ കുറവായിരുന്നു. അതിൽ 14 ഡയസസുകൾ കേരളത്തിൽ കേട്ടോ, ബാക്കിയൊക്കെ വടക്കേ ഇന്ത്യയിൽ, ചിക്കാഗോയിൽ, പിന്നെ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ ഇംഗ്ലണ്ടിലുണ്ട് സ്രാമ്പിക്കൽ. ഈ സ്രാമ്പിക്കലൊക്കെ വളരെ തന്ത്രപൂർവ്വം ബിഷപ്പായത് ആരും പ്രതീക്ഷിച്ചതല്ല. അയാൾ 5-6 കൊല്ലം വത്തിക്കാനുണ്ടെന്ന് അവിടെ ആരെയൊക്കെ ജാക്കറ്റ് പിടിച്ച് പൈസ കൊടുത്ത് ബിഷപ്പ് സ്ഥാനം മേടിച്ചു. ബിഷപ്പ് ആണെങ്കിൽ പണം കൊടുത്താൽ ബിഷപ്പാക്കി വിടും. ബിഷപ്പായ പിന്നെ തിരുസഭയുടെ രാജകുമാരന്മാരാണ്. ഈ സമ്പത്ത് മുഴുവൻ അയാളുടെ ആയുസിൻ്റെ മുഴുവൻ സമ്പത്തും ഏകാധിപതിയെ പോലെ അയാൾക്ക് കൈകാര്യം ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരെ വേണമെങ്കിലും സ്ഥാനപ്രഷരാക്കാം, ആരെ വേണമെങ്കിലും മഹറോം ചൊല്ലാം. ഇപ്പം മഹറോം ഇല്ലെങ്കിലും സഭയ്ക്ക് പുറത്താക്കാം, പണീഷ് ചെയ്യാം. സമ്പത്ത് മുഴുവൻ അയാളുടേതാണ്. അങ്ങനെ സർവാധികാരിയാകാൻ പറ്റുന്നൊരു പോസ്റ്റ് കിട്ടുന്നതിന് എത്ര കൊടുത്താലും നഷ്ടമല്ല, അതിൻ്റെ 100 ഇരട്ടിയായിട്ട് ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും. പിന്നെ ഭരണത്തലവന്മാരെ വരെ സ്വാധീനിക്കാം. വളരെ നമ്മുടെ ഏറ്റവും കൂടുതൽ നിരീശ്വരം പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ ഭക്തരായ വിശ്വാസികളായ ഇടതുകാർ പോലും ഇവിടെ ഭരിച്ചപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ മെത്രാന്മാരുടെ അരമനെ പോയി ഊണ് കഴിക്കുകയും മോതിരം മൂത്തുകയും തിരുമേനി എന്ന് വിളിച്ച് പിതാവേ എന്ന് വിളിച്ച് സംസാരിക്കുന്ന പിണറായി വിജയനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, അങ്ങനെ തന്നെ അവർ വിളിക്കുന്നത്. ഇവരുടെയൊക്കെ മുമ്പിൽ ഇത്ര മാന്യത കിട്ടുന്നുണ്ട്, ഇത്രയും മാന്യമായതുകൊണ്ട് പ്രത്യേകമായ തലച്ചോറിൻ്റെ ആവശ്യമില്ല, ബുദ്ധിയുടെ ആവശ്യമില്ല, വൈഭവത്തിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് ഈ പറഞ്ഞ ഈ സർക്കസിലെ കോമാളികളുടെ ബഫോൺ വേഷം കെട്ടി നടക്കുന്ന ഈ തിരുമേനിമാരെന്ന് പറയുന്നവർക്ക് രാഷ്ട്രീയ സ്വാധീനം, സമൂഹത്തിൽ സ്വാധീനം, എല്ലായിടത്തും സ്വാധീനം നേടിയെടുക്കാം. പിന്നെ എത്ര പണം മുടക്കിയ ഈ പോസ്റ്റ് കിട്ടുന്നതിലും വാങ്ങിയെടുക്കാൻ ശ്രമിക്കും, സ്വാധീനം എടുക്കാൻ ശ്രമിക്കും. പിന്നെ ഒരു കാര്യമേ ഉള്ളൂ, പരിപൂർണമായിട്ടും ഇവരോട് ഇവരൊക്കെ നേടിക്കൊടുത്തവരോട് വിധേയത്വം കാണിക്കണം സർവീസിലുടനോളം. അതാണിപ്പോൾ ഈ ആലഞ്ചേരിക്കൊക്കെ ഉള്ള വിധേയത്വം കാണിക്കേണ്ട, സ്വാതന്ത്ര്യം മറ്റു തിരുസംഘക്കാരും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നതോ അല്ല ജനാഭിപ്രായം എന്ന് പറയുന്നതിനോ ഞങ്ങളുടെ കത്തോലിക്കാ തിരുസഭയിൽ യാതൊരു സ്ഥാനവുമില്ല. കാരണം ദൈവം നേരിട്ടാണ് അഭിഷിക്തരെ തിരഞ്ഞെടുക്കുന്നത്, ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമുള്ളവരായിരിക്കുകയല്ല മെത്രാന്മാരായിട്ട് വരുന്നത്. പിന്നെ സെമിനാരിൽ ഇവരെ കണ്ടീഷൻ ചെയ്യുന്നത് 10, 8, 10 വർഷമായിട്ട് കണ്ടീഷൻ ചെയ്ത് ഇവരെ ഒരു ഒരു പരുവത്തിലാക്കിയെടുക്കും. ജനസേവനമൊന്നും അവരുടെ ലക്ഷ്യമല്ല, സഭയ്ക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് മാത്രം ലക്ഷ്യം. ഓരോരുത്തരും പുതുതായിട്ട് വന്നാൽ ഉടനെ പുതിയ കുഴപ്പമില്ലാത്ത പള്ളികൾ, ചങ്ങനാശ്ശേരി പാറയപ്പള്ളിക്കൊന്നും ഒരുപാട് പഴക്കമുള്ളതല്ല, പൊളിച്ച് പുതിയ പള്ളി പണിതു, കോടാനുകോടി മുടക്കി പണിയുന്നുണ്ട്, ജനങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം മേടിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പണം, വിദേശ പണവും വരുന്നുണ്ട്. ഈ പണിയുമ്പോൾ ഈ പറഞ്ഞ പണിയിപ്പിക്കുന്ന ഒരു വൈദികനും ഒരു നയാ പൈസയും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്നില്ല. ഇതിന് ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി കിട്ടുന്ന കമ്മീഷൻ ലക്ഷങ്ങൾ വരും. ഒരു പള്ളി പണി കഴിഞ്ഞാൽ അവിടുത്തെ അതിൻ്റെ പാരിഷ് പ്രസിഡന്റ് അയക്കാരന്മാർക്ക് നക്കാപ്പിച്ച കൊടുക്കും. ഇവരൊക്കെ ലക്ഷങ്ങൾ കമ്മീഷൻ വാങ്ങുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. പിന്നെ കൂടുതൽ പള്ളികൾ ഇടിച്ചു നിരത്തി പുതിയ പള്ളി പണിത വൈദികർക്കൊക്കെ വേറൊരു ഓപ്ഷനുകളുണ്ട് കേട്ടോ, റെട്രാക്ഷൻ. അവരെ അമേരിക്കയിൽ വിടും,
പണ്ട് ബ്രസീലിലായി, ബ്രസീലിൽ കാശ് കിട്ടാനില്ലാത്തതുകൊണ്ട് അമേരിക്കയിലേക്ക് വിടും, അമേരിക്കയിൽ പോയാൽ ഇഷ്ടം പോലെ പണം കിട്ടും അവിടെ. ഇങ്ങനെ അങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്നാൽ പള്ളി ഇടിച്ചു നിർത്തി പുതിയ പള്ളി പണിയും. വിശ്വാസികളെ എതിർത്താലും എതിർത്തില്ലെങ്കിലും അവരെ ഏതെങ്കിലും രീതി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും കത്തോലിക്ക സഭയ്ക്കുണ്ട്. അതുപോലെ ദണ്ഡപ്രതിയും ദോഷപൂർത്തിയും ദണ്ഡവിമോചനം കൊടുക്കും. ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് നീ പള്ളിക്ക് പാറ പള്ളി പണിയാൻ, പാറയിൽ പള്ളിയുടെ വിശ്വാസി നീ 100,000 കൊടുക്കുകയാണെങ്കിൽ നിന്റെ വല്യപ്പനുണ്ട് ഗദ്ദീർണ സ്ഥലത്തിൽ കിടപ്പുണ്ട്. അതൊക്കെ ഇല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ചിലർക്ക് കേട്ടോ. ഞങ്ങളുടെ ഈ നായകമ്പറമ്പിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. നായകമ്പറമ്പിനി അടുത്ത കാലത്ത് ചാനലിൽ പറഞ്ഞു, അഭയുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് മോചനത്തിന് വേണ്ടി കേഴുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവരെ മോചിപ്പിക്കാനും പറഞ്ഞു അവർ കരയുന്നു എന്ന് പറഞ്ഞ്. പിന്നീട് നായകമ്പറമ്പിന് തോന്നി അത് ശരിയാകുകയല്ലോ. പിന്നീട് ബോധം ഉണ്ടായത് ആത്മഹത്യ ചെയ്തവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രവേശനമില്ല, അത് പൊറുക്കാൻ പറ്റാത്ത പാപമാണ്. കൊലപാതകം പൊറുക്കാൻ പറ്റാത്ത പാപമാണ്. അവർക്ക് ഡയറക്റ്റായിട്ട് ക്വാളിഫൈഡ് ആണ് നരകത്തിലേക്ക്. അപ്പൊ അഭയ എങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ വന്ന നാളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേ അയാളത് പിൻവലിച്ചു. ഇങ്ങനെയുള്ള ആല മണ്ഡത്തരങ്ങൾ പറയും. വിശ്വാസികളൊക്കെ അങ്ങനെ അഭയക്ക് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിച്ചു കാണും. ഈ ബെനഡിക്ട് ഇയാൾക്ക് ഫാദർ ബെനഡിക്റ്റിന് വേണ്ടി ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചല്ലോ കുഞ്ഞരാമ വൈദ്യന്, തൂക്കിക്കൊല്ലാൻ വിധിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ വീട്ടിൽ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒരു വൈദികൻ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, അഭിഷിക്തൻ, അങ്ങേർക്ക് അങ്ങനെ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ആ ജഡ്ജ് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതാ എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും പ്രത്യേകം എഴുതി കത്തിച്ചു, പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. ബെനഡിക്ട് ഓണംകുളത്തിന് നിരപരാധിയായ മനുഷ്യനെ കുംഭസാരേശം പരിപാലിക്കുന്നതിന് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം ബലി കൊടുത്ത അത്യുന്നത നിലവാരം പുലർത്തുന്ന സത്യസന്ധനായ നീതിമാനായ യേശുവിൻ്റെ പ്രതിപുരുഷനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഫലമുണ്ടായി. ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. എസ് ആർച്ചാരി എന്ന് പറഞ്ഞ സുപ്രീം കോടതി ലീഡിങ് ക്രിമിനൽ അഡ്വക്കേറ്റിനെ കൊണ്ടുവന്ന് വാദിച്ചു. ആ അഡ്വക്കേറ്റിന് ക്ലാസ്മേറ്റ് ആയിരുന്ന ആ ബെഞ്ചിൻ്റെ ചീഫെന്നും പറയുന്നുണ്ട്. ഏതായാലും പണം കണ്ടമാനം കോരി എറിഞ്ഞ് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ബെനഡിക്റ്റിനെ വിട്ടു നിരുപാധികം. അപ്പീൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അന്ന് പറഞ്ഞതാണ് അപ്പീൽ പോകണം. ഈ പ്രോസിക്യൂഷൻ പറഞ്ഞു തീർച്ചയായിട്ടും നല്ല എവിഡൻസ് ഉള്ള കേസാണ് ഇത്, അപ്പീൽ പോകണം. ചാരി പറഞ്ഞ ചില ലൂപ്പോൾസ് പറഞ്ഞാണ് 1966 വെറുതെ വിട്ടത്. അപ്പീൽ പോകണമെന്ന് പറഞ്ഞു. അന്ന് ബെനഡിക്റ്റ്, ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ബെല്ലിംഗ്ടൺ മന്ത്രിയായിരുന്നു, ഫാദർ വടക്കിൻ്റെ നോമിനിയാണ്. ഈ പറഞ്ഞ ഇത് നമ്മുടെ തിരുമേനിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി 1967. തിരുമേനിയുടെ ബെല്ലിംഗ്ടൺ മുൻകൂറി പോയി കണ്ടു ഈ കേസിന് അപ്പീൽ പോകരുതെന്ന്, അല്ലെ പോകണ്ട, ഗവൺമെൻറ് അപ്പീൽ പോകരുത്, ഇത് കത്തോലിക്ക സഭയുടെ അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്, അതുകൊണ്ട് തിരുമേനി അങ്ങനെ പോകരുത്. അപ്പോൾ തിരുമേനിക്ക് എന്താ, തിരുമേനി പറഞ്ഞേടാ കത്തോലിക്കരെ ശിക്ഷിക്കണ്ടേ? വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് നിങ്ങളെ കത്തനാരെ തൂക്കിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പീൽ പോയില്ല. അപ്പീൽ പോയിരുന്നെങ്കിൽ വിധി സ്ഥിരപ്പെടുത്തുമായിരുന്നെന്ന് പിൽക്കാലത്ത് ഇങ്ങനെ വിശുദ്ധനാക്കാൻ ശ്രമിച്ചപ്പോഴും ഞങ്ങൾ ഈ കുഞ്ഞിരാമ വൈദ്യരെ വടകരെ പോയി ഞങ്ങൾ 4 പോയി കണ്ടു, ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹത്തിന് അന്ന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ ഇരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ പോയി കണ്ടതും പറഞ്ഞതും. അപ്പോഴേ അങ്ങനെ പറ്റി ഞങ്ങളുടെ പള്ളികളിലൊക്കെ മുളങ്ങാതെ തൽക്കാലം എന്ന് അച്ഛൻ പ്രസംഗിച്ചു. അനാവശ്യമായിട്ട് തെറ്റായ രീതിയിൽ ബെനഡിക്റ്റ് ഓണംകുളത്തിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജസ്റ്റിസ് കുഞ്ഞിരാമൈദ്യരുടെ ഭാര്യ പ്രാന്ത് പിടിച്ച് കെട്ടിച്ചാടി മരിച്ചു, മകൻ പ്രാന്ത് പിടിച്ച് ട്രെയിനിന് തലക്കി വെച്ചു, കുടുംബം മുഴുവൻ പ്രാന്തായി, തകർന്ന് തരിപ്പണായി, ദൈവശിക്ഷ അപ്പോഴേ കൊടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പള്ളികളിൽ പ്രസംഗിച്ചതാ. ഞങ്ങൾ ചെല്ലുന്ന ഈ സമയത്ത് കുഞ്ഞിരാമൈദ്യരുടെ മകൻ ഇവിടെ ഭരത് ഭൂഷൺ ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയാണ്. ആ കുടുംബത്തിൽ ഒരു ദുരന്തവും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞാണ് ഞാൻ വിളിച്ച് പറഞ്ഞ എല്ലാ തെളിവുകളും വെച്ചായിരുന്നു. അപ്പീൽ പോയ ശിക്ഷ കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. പോയില്ല, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു വന്നതാണ് ഞങ്ങളുടെ ഈ മെത്രാൻ്റെ കുപ്പായ ഉണ്ടല്ലോ സർക്കസിലെ കോമാളി വേഷം, അത് ബഫോണിൻ്റെ വേഷം, വിദേശീയമായ വേഷം, ഇതൊക്കെ ഇട്ട് ഇവരൊക്കെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇവരുടെ കയ്യിലായി കത്തോലിക്കരുടെ വോട്ട് മുഴുവൻ, സമുദ്രത്തിൻ്റെ വോട്ട് മുഴുവൻ ഇവർ പറയുന്നിടത്ത്. അങ്ങനെയൊന്നും അല്ല, ആ ധാരണ തിരുത്തേണ്ട കാലമുണ്ട്. ഒരു കാലത്തുണ്ടായിരുന്നു ചാലക്കുടിയിലോ ഈ പിന്നെ തൃപ്പൂണിത്തിലൊക്കെ ബിഷപ്പ് പറഞ്ഞാൽ വോട്ട് കുത്തുന്നൊരു കാലം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, വിവരങ്ങളുണ്ടായി, ഒരു ബിഷപ്പിനും അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർ പറയുന്നിടത്തൊന്നും അല്ല വോട്ട് ചെയ്യുന്നത്, അവർ വോട്ട് ബാങ്കും അല്ല. ആ തെറ്റിദ്ധാരണ നീങ്ങിയാൽ മാത്രമേ ബിഷപ്പിനെ ബിഷപ്പായിട്ട് കാണാൻ ഭരണകർത്താക്കൾക്കോ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കഴിയൂ. ഈ പറഞ്ഞ ആളുകളൊക്കെ നിരീശ്വരവാദിയാണെന്ന് അവകാശപ്പെടുന്ന നിലയിൽ പോലും തിരുമേനി എന്നാണ് വിളിക്കുന്നത്. എന്തിനാ, ആര് തിരുമേനി, എങ്ങനെ തിരുമേനിയാവുന്നത്? ബിഷപ്പേ എന്ന് വിളിച്ചാൽ തന്നെ ബഹുമതി, അത് പോരെ. അതിന് പുറമെ ഒരു തിരുമേനിയും കൂടെ ചേർത്തിട്ട് അവനെ ആവശ്യമില്ലാതെ കൊമ്പത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർക്ക് അതിന് ശരിയായ, അതുപോലെ നമ്മുടെ സാംസ്കാരിക നായകന്മാർക്ക് ഈ സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവർ എന്തുമാത്രം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും മതചിഹ്നങ്ങളുടെ അധിനിവേശമാണ്. എവിടെ തിരിഞ്ഞാലും
അതൊക്കെ സ്കൂളുകളിലും ബസ്സുകളിലും ഹോസ്പിറ്റലുകളിലെങ്കിലും മതചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിക്കാൻ പാടില്ലേ? അപ്പോൾ നമ്മുടെ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കാൻ പാടില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ഹോസ്പിറ്റലിൽ എവിടെ ചെന്നാലും കത്തോലിക്ക നടത്തുന്ന ആശുപത്രിയാണെങ്കിലും അവരുടെ പേട്ടേൺ സൈൻ്റെ പടമുണ്ട് ഓരോ റൂമിലും. ഏത് ഡീലക്സ് റൂമാണെങ്കിലും അവിടെ ഉണ്ടാവും. ഒരു ലൗഡ് സ്പീക്കറുണ്ട്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രാർത്ഥന. അവിടെ എല്ലാ ജാതിക്കാരും ചികിത്സയ്ക്ക് എത്തുന്നില്ലേ? നിരീശ്വരവാദികൾ എത്തുന്നില്ലേ? അവരെയൊക്കെ ഇതെന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്? അതുപോലെ കത്തോലിക്കരുടെ സ്കൂളുകൾ, ക്രിസ്ത്യൻ സ്കൂളുകളിലെ അവരുടെ രാവിലത്തെ സത്യപ്രതിജ്ഞ പറഞ്ഞ പരിപാടിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? എന്തിനാ ഇത്? അതും പാടില്ലാന്ന് വെക്കണം. പൊതുജനങ്ങൾ എല്ലാവരും ജാതി മത ഭേദമന്യേ യാത്ര ചെയ്യുന്ന പൊതു ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളിലെ ബസ്സുകളിൽ ഈ പിന്നെ എല്ലാ ബസ്സും സെയിൻറ് ആൻ്റണിയും സെയിൻറ് മേരിയും സെയിൻറ് ജോസഫും ഒക്കെയാണ്. ഇതൊക്കെ ഒഴിവാക്കണ്ടേ? അതിനകത്തുള്ള പടങ്ങളെങ്കിലും ഒഴിവാക്കണ്ടേ? എല്ലാവരും കയറുന്നതല്ലേ? അതിന് വലിയ നിയമം കോടതി പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഗവൺമെൻറ് ഇച്ഛാശക്തി വേണം, അതിനുള്ള നട്ടല് കാണിക്കണം. അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നമ്മുടെ സാംസ്കാരിക നായകന്മാർക്ക് കഴിയണം. അവരൊക്കെ ഇതിനകത്ത് ഇവർക്ക് പേടിയാണെന്ന് എനിക്കുന്നത്. അവർ ഈ പറഞ്ഞ നിശബ്ദത പാലിക്കുകയാണ്. കുറ്റകരമായ അനാസ്ഥയാണത്. ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഏത് നാൽക്കവിലേലും 4 ആൾ കൂടുന്നിടത്തൊക്കെ ഒരു കുരിശുപള്ളി, അതൊരു അമ്പലത്തിൻ്റെ ബ്രാഞ്ച്, അവിടെ ഒരു പിച്ചച്ചട്ടി ഒരു വിശുദ്ധനെയും വെച്ചിട്ടുണ്ട്. എല്ലാവരും പിച്ചയിട്ടിട്ട് പോകാൻ തെണ്ടലാണ് സത്യത്തിൽ. പണം ഉണ്ടാക്കാൻ വേണ്ടി ഇത് എല്ലാ വഴിക്കും ഇവർ കുരിശുപള്ളി ഉണ്ടാക്കി വെച്ചിട്ട് പറയും. ആളുകളെ കൊണ്ട് പബ്ലിസിറ്റിയും കൊടുപ്പിക്കും. അയ്യോ അവിടെ ഇന്ന് പൈസ ഇടാതെ പോയ ബസ്സുകാരുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയി, കാറ് കുഴപ്പമുണ്ടാക്കി, ആക്സിഡൻ്റ് ആയി, നേർച്ചിട്ടിട്ട് പോയിക്കോ. ആളുകൾ നിർത്താൻ പറ്റിയില്ല, പൈസ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട് വഴിയോരങ്ങളിലുള്ള കുരിശുപള്ളികളിലെല്ലാം. പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. മാനസികമായ ഒരു അടിമത്വം അത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തിട്ട് ഈ അന്ധവിശ്വാസത്തിൽ അടിയുറപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സെമിനാരിയിൽ 10 വർഷമൊക്കെ പഠിച്ചു വരുന്നതിനെ കണ്ടീഷൻ ചെയ്ത് വിടുമ്പോൾ ഇവൻ്റെ വിചാരം ഒരു രൂപതയിൽ ഇടവകയിലേക്ക് വന്നു പുതുതായിട്ട് ഭരിക്കാൻ വരുമ്പോൾ. ഞാൻ പുതിയ പിള്ളേരോട് പറയാറുണ്ട് പലപ്പോഴും, മോനെ നീ നിന്റെ മുത്തച്ഛനെ കൊണ്ടെങ്കിലും അച്ഛാന്ന് വിളിപ്പിക്കരുത്. ഇവൻ വരുന്നു, വന്നാൽ ഇവൻ്റെ വല്യപ്പൻ അപ്പൻ്റെ അപ്പൻ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇവൻ വരുമ്പോഴേ ഈ ലോഹയൊക്കെ ഇട്ട് വരുമ്പോൾ എഴുന്നേറ്റ് ബഹുമാനിക്കണം, അച്ഛോ എന്ന് വിളിച്ച് സ്തുതിയല്ലണം. ആ രീതിയിൽ ഇവൻ വരുന്നു. അപ്പൻ്റെ ഇടവക വരുന്ന ഇവൻ്റെ വിചാരം ഈ പുതിയതായിട്ട് പോലീസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ് കഴിഞ്ഞു ഈ ചെറിയ സ്റ്റേഷനുകളിൽ SI ആയിട്ട് ചാർജ് എടുക്കുന്ന വരുന്നവൻ്റെ ഒരു വിചാരമുണ്ട്. ഇവിടെ മുഴുവൻ എൻ്റെ ഭരണപ്രദേശമാണ്, എൻ്റെ അധീനതയിൽ എനിക്ക് ആരെയും ചോദിക്കാം എന്ത് ചെയ്യാമെന്നുള്ളൊരു ആ സാധാരണ ഈ കൊച്ചച്ചന്മാർക്ക്. ഈ ഇടവക മുഴുവൻ എൻ്റെ കാൽക്കീഴിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയവനെയും അവൻ വല്യപ്പനെ അവൻ്റെ വല്യപ്പൻ്റെ പ്രായമുള്ളവനെ വിളിച്ച് പേരെ വിളിക്കുള്ളൂ, അല്ലാതെ ചേട്ടാന്നൊന്നും വിളിക്കാൻ പറ്റില്ല. തോമാ സുഖമാണോ, മക്കളൊക്കെ നോക്കുന്നുണ്ടോ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? അവൻ്റെ വല്യപ്പൻ്റെ ആകാൻ പ്രായമുള്ള ആളാണ്. ഇങ്ങനെയുള്ളവർ അങ്ങനെ സംവിധാനം സംബോധന ചെയ്യാൻ ഇവരെ പഠിപ്പിച്ചു വിടുന്നത് കാരണം അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഈ രീതി മാറണം. മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സാംസ്കാരിക നായകന്മാർ. അൺഫോർച്ചുനേറ്റ്ലി കത്തോലിക്ക സഭയിൽ സാംസ്കാരിക നായകന്മാരില്ല. കത്തോലിക്ക സഭ എന്നും സാഹിത്യ സാംസ്കാരിക രംഗത്ത് പിന്നോട്ടായിരുന്നു എല്ലാ കാലത്തും. ഈവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും 10 വലുതുണ്ടാകുന്ന നേതാക്കന്മാരെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. മറ്റുള്ളവരൊക്കെ ജയിലിൽ പോയി വെടികൊണ്ടു മരിച്ചു, സ്വാതന്ത്ര്യം നേടിത്തന്നു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം എന്നെ നുഴഞ്ഞു കയറി. സ്വാതന്ത്ര്യ സമരകാലത്ത് 13 മെത്രാന്മാർ ഈ സ്വാതന്ത്ര്യ സമരക്കാരെ ഒറ്റിക്കൊടുക്കുകയും സ്വതന്ത്ര തിരുവിതാംകൂർ ബാധിക്കുകയും ചെയ്ത് CEP കൊണ്ട സ്വർണ്ണ താലത്തിലാണ് മംഗളപത്രം കൊടുത്തത്. അതൊക്കെ വേറൊരു ചരിത്രം. എന്നാലും ഈ പറഞ്ഞ പണം ഉണ്ടാക്കുക, എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെ ശീലിപ്പിച്ചൊരു വിഭാഗം ഒരു 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 തലമുറയെ വളർത്തിയെടുക്കാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് സഭയെ ഒറ്റ നോക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആലഞ്ചേരിയുടെ സിനഡ്, ആലഞ്ചേരിക്ക് കാരണം ഈ സിനഡിൽ ആലഞ്ചേരിയുടെ ഭൂരിപക്ഷത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് വളരെ രസകരമായൊരു സത്യമുണ്ട്. കേരളത്തിനകത്തുള്ള 16 രൂപതകളിലെയും ബിഷപ്പന്മാരിലെ 12 എടുത്തതും പാലാ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ള ബിഷപ്പന്മാരാണ്. ഇവിടുന്ന് ബിഷപ്പന്മാരായി പോയത് അഖില ആഗോളതലത്തിൽ നോക്കിയാൽ മിക്കവാറും ബിഷപ്പന്മാർ ഈ ശ്രാമ്പിക്കലൊക്കെ പാലായി നിന്ന് പോയതാണ്. ചിക്കാഗോയിലെ ബിഷപ്പ് ഈ മോരിപ്പള്ളിക്കാരനാണ്. ഇങ്ങനെ ഇവിടുത്തെ പോയ ബിഷപ്പ് ഈ 0 മലബാർ സഭയുടെ ബിഷപ്പന്മാരുടെ മഹാഭൂരിപക്ഷവും ഈ തെക്കൻ ബെൽറ്റിലുള്ളവരാണ്. ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, ഇടുക്കിന്ന് കുറവാണ്, ഇവിടെ നിന്നുള്ളവരാണ്. മറ്റുള്ളവരുടെ ബിഷപ്പന്മാർ കുറവാണ്. ഈ പറഞ്ഞ ഒരു പക്ഷേ ആൻ്റണി കരിയിലും ആൻഡ്രൂസ്ഥാനത്തൊക്കെ ഉള്ളൂ, അല്ലാത്തവർ അങ്ങനെ കുറച്ച് ബിഷപ്പന്മാരേ ഉള്ളൂ. അവരൊക്കെ ആലഞ്ചേരിയിൽ ഒപ്പിച്ച് തെക്കുകാരുടെ ആ ലോബിയോട് ഒപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് സിനഡിൻ്റെ ഭൂരിപക്ഷം ഇയാക്കാണ്. അതുകൊണ്ടാണ് സ്വാതിനെ സ്വാധീനിച്ച് ആന്റണി കരിയിൽ ആസന കുർബാന നിർബന്ധം പിടിച്ചത് കൊണ്ട് ആന്റണി കുര്യനെ രാജിവെപ്പിച്ചു. രാജിവെപ്പിച്ചെങ്കിലും ഈ പറഞ്ഞ സഭയ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, ഇത് പിളർന്നേക്കുവോ. പണ്ട് ഈ 16-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനം ഉണ്ടാക്കിയ മാർട്ടിൻ ലൂതർ കിങ് പോപ്പുമായിട്ട് പിണങ്ങി പുതിയത് ഉണ്ടാക്കിയതല്ലേ ഉണ്ടാകുമോ? ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവിടെയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 450-500 വൈദികരുണ്ട്. അതിൻ്റെ ഭൂരിപക്ഷവും ഇപ്പുറത്തെ പരസ്യമായിട്ട് രംഗത്ത് 200 പേര് കഴിഞ്ഞുകൊണ്ട് വന്നിരുന്നു.
ഇവരെ ഓരോരുത്തരെ ആയിട്ട് ഇവർക്ക് ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും. കാരണം ഇവന് വത്തിക്കാൻ ഇതിനെ അങ്ങോട്ട് കർശനമായ രീതിയിൽ ആ ശാന്തിരിയും ആലഞ്ചേരിയും കൂടെ തീരെ നടപടികൾ എടുക്കാൻ തുടങ്ങിയാൽ അവരെ ഒറ്റപ്പെടുത്താൻ കഴിയും. വിശ്വാസികൾ എന്നും ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും. കാരണം അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ ചിന്തിക്കാനോ കഴിവില്ല. ആവശ്യത്തോടെ പോകുന്ന ഈ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം വരെ കൊണ്ടുപോകില്ല. അവർക്ക് നിത്യ ഉപജീവനത്തിന് മാർഗമില്ലാതാവും. ഈ പണത്തിൻ്റെ വരുമാനമില്ല. അപ്പോൾ ഈ ജയിക്കുന്ന കക്ഷികളുടെ കൂടെ നിൽക്കുന്ന വൈദികർക്കും ക്രമേണ ഈ 200 പേരും അതിൽ ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ആന്റണി കരിയിലിനെ കുറേ കഴിയുമ്പോൾ ഈ ആസന കുർബാന വിട്ട് മറ്റേ ഇവരുടെ കുർബാനയൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് ഒരു കംപ്രമൈസ് ഫോർമുല എന്ന് ഉള്ള മട്ടില് ഈ അടുത്ത ജനുവരിയിലെ ഫെബ്രുവരിയിലെ ആ സാന്ദ്ര റിട്ടയർ ചെയ്യുന്നവരെയൊക്കെ ഇവിടെ കാണുള്ളൂ. ആലഞ്ചേരി അങ്ങോട്ട് വലിക്കുക, ഒരു പുതിയ ആളിനെ കർദിനാളാക്കിയേക്കും. ആൻഡ്രു സ്ഥാനത്ത് ഒരുപാട് ചരട് വലിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ ഈയിടെ ഒരുപാട് നിലവിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആലഞ്ചേരിയുടെ പ്രശ്നത്തിൽ ഈ പ്രശ്നം ആലഞ്ചേരി തോൽക്കില്ല. ആലഞ്ചേരിക്ക് ഗോഡ് ഫാദേഴ്സ് ഉണ്ട്, സംരക്ഷിക്കപ്പെടും, കരിയില് കംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് ഒരു ഭിന്നിപ്പോ സഭയിലൊരു പിളർപ്പ് കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ വഴിയില്ല. പിന്നീടുള്ളൊരു കാര്യം, ഇതിനു മുമ്പുണ്ടായി ഇങ്ങനെ ഈ കല്ലായ കുരിശിൻ്റെ പേരിൽ വളരെ ഭയങ്കരമായ സമരം നടന്നതാണ്. ആ തൃശ്ശൂർ രൂപതയൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പല പഴി മാറ്റി കുരിശൊക്കെ അന്ന് ഇതിന് തീക്ഷണമായിരുന്നു. അൽമായരുടെ സംഘടന ഉള്ളതായിരുന്നു. എനിക്ക് ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അത്. പക്ഷെ അതും ഗ്രാജുവലി ഇവർക്ക് ഇല്ലാതാക്കാൻ പറ്റി. സ്ലാവരി കുരിശ് തന്നെ അവിടെ കൊണ്ടുവച്ചു. യേശുവിൻ്റെ തൂങ്ങി കുരിശുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആ കുരിശ് പള്ളികളിൽ സ്ഥാനം പിടിച്ചു. ഇവർ ജയിച്ചു. കാരണം ഇവർക്ക് വത്തിക്കാനിൻ്റെ സ്വാധീനം, ഇവരുടെ പണത്തിൻ്റെ സ്വാധീനം, പിന്നെ മെത്രാമാരും ആ ഭൂരിപക്ഷവും ഇവരുടെ കസ്റ്റഡിയിലുള്ളവരാണ്, അല്ലെ ഇവരെ അനുസരിക്കുന്നവരാണ്, ഈ പ്രദേശത്തു നിന്നുള്ളവരാണ്. എത്രാനാകാൻ ഈ പറഞ്ഞ കൈക്കൂലി കൊടുത്തും ശുപാർശ കൊണ്ടും എത്രാനായാലും സ്വന്തമായ വ്യക്തിത്വമൊന്നും ഇല്ല, സ്വന്തമായൊരു തീരുമാനവും ഇല്ലല്ലോ. അങ്ങനെ ആരെങ്കിലും എത്രാന അങ്ങനെ ഒരു മെത്രാൻ്റെ ഒരു അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയാണ്. പാലായിലൊരു സഹായം എത്രാനുണ്ട്, മുരിക്കൻ. അങ്ങനെ ജീവിച്ചിരുന്നു വളരെ സിമ്പിളായിട്ടാണ്. പുള്ളി ഇപ്പോഴും സ്ലിപ്പറായിട്ട് ഉള്ളു. ഇന്ന് ടാറ്റാടെ ആ വള്ളിച്ചേരി പിട്ട് നടക്കുന്ന ഷൂവും സോക്സും ഒന്നും അങ്ങനെ നടക്കുന്ന ഒരാൾ, ഒരാഭരണവും ഇല്ല. ആ മനുഷ്യൻ വളരെ സിമ്പിളാണ്. വൈദികനായിരുന്ന സമയത്ത് പുള്ളി ബസ്സിൽ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. എത്രയോ പ്രാവശ്യം ആളുകൾക്ക് കാണാൻ പറ്റില്ല, ഇങ്ങനെ ഓടിപ്പോയി ബസ്സേ കയറി ഒരു ചെരുപ്പ് താഴെ പോയിട്ട് പോയ കഥകളൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിരുന്ന ഒരു മനുഷ്യൻ വളരെ പോപ്പുലറായിരുന്നു. അദ്ദേഹത്തെ പിടിച്ച് മെത്രാനാക്കി. ഇയാൾ ഇങ്ങനെ പോയാൽ വൈദികരുടെ അന്തസ്സാ പോകുന്നത്. മെത്രാനായാലും ഇങ്ങനെ ബസ്സേ കയറി പോകാൻ പറ്റിയല്ലോ, പിന്നെ കാറില്ലേ, തിരുമേനിയല്ലേ. ഇങ്ങനെ പിടിച്ച് മെത്രാനാക്കി. പാലാ രൂപതയുടെ പിന്നെ ഓക്സിലറി ബിഷപ്പാണ്. പക്ഷേ ഇപ്പോഴും അങ്ങനെ എവിടെയെങ്കിലും വരികയാണ് കാറിലാണ് വരുന്നെങ്കിൽ 1 കിലോമീറ്റർ ദൂരെ കാറ് നിരത്തി ഒരു മരിച്ച വീട്ടിൽ വരണമെങ്കിൽ നടന്നേ കയറി വരുള്ളൂ. പുള്ളി അതുപോലെ തന്നെ വളരെ പുരോഗമന ചിന്താഗതിയുള്ള എൻ്റെ സാധുക്കളെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു കിഡ്നി ദാനം ചെയ്തു. ഒരു മെത്രാൻ, ഏതെങ്കിലും മെത്രാൻ, അതിനുള്ള മനസാക്ഷിയുള്ള ഏതെങ്കിലും മെത്രാൻ ഇവിടെ ഉണ്ടോ? ഒരു കിഡ്നി ദാനം ചെയ്തു ആ മനുഷ്യൻ. ഈ അടുത്ത കാലത്ത് ഒരു സമ്മേളനത്തിൽ ഞാൻ പുള്ളിയുടെ കൂടെ, വലിയ സമ്മേളനം ആയിരുന്നില്ല, വേൾഡ് പീസ് ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടിക്ക് സണ്ണി ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള കുടമാളൂർ എന്നെ വിളിച്ചിരുന്നു. ഇദ്ദേഹം ആയിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്. അവിടെ നല്ല സുന്ദരമായിട്ട് സംസാരിച്ചു. അതിന് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ വളരെ സുന്ദരമായിട്ടാണ് സംസാരിക്കുന്നത്, ലളിതമാണ് പോകുന്നത്, പക്ഷേ ഇടയ്ക്കൊന്ന് ചിരിക്കാനും കൂടെ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ചിരിക്കാൻ അറിയില്ല. ഈ അടുത്ത കാലത്ത് പിന്നീട് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഇനി ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞല്ല, അത് എങ്ങനെ ചിരിക്കാം. ഏതായാലും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒറ്റപ്പെടുത്തും, അങ്ങനെ രാജിവെക്കാൻ പോവുക. പല പ്രാവശ്യം പറഞ്ഞു എനിക്കിത് പറ്റിയതല്ല, എനിക്ക് ഈ മെത്രാൻ സ്ഥാനം എനിക്ക് യോജിച്ചതല്ല, എൻ്റെ പ്രൊഫഷന് എന്നെ അവിടുന്ന് ഒഴിവാക്കണം, രാജിവെക്കാം. അങ്ങനെ പോകുന്ന പറയുന്നത് പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരിക്കലും ഇതിനകത്ത് പെട്ടുപോയാൽ അത്ര എളുപ്പമല്ല. എൻ്റെ ഒരുപാട് ഫോർമാലിറ്റീസ് പറഞ്ഞ് ഇപ്പോൾ ഡിലേ ചെയ്യുക. പക്ഷേ ഒരിക്കലും അവിടെ തുടരാൻ പറ്റില്ല. മനസാക്ഷിയുള്ള ഈ പറഞ്ഞ സത്യസന്ധനായ നീതിമാനായ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന, ഞാൻ ദൈവവിശ്വാസി അല്ല, ഒരു ദൈവവിശ്വാസി ഒരു മനുഷ്യന് മെത്രാനായിട്ട് തുടരാൻ പറ്റില്ല. ആലഞ്ചേരിയെ പോലെ രണ്ടും കെട്ട സ്വന്തം വ്യക്തിത്വം ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ ഇത് പറ്റൂ. ആലഞ്ചേരി എത്രയോ കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് പണ്ട് ആ ഉഴുന്നാലി എന്ന് പറഞ്ഞ അച്ഛനെ ലെബനീസ് ഭീകരവാദികൾ പിടിച്ചപ്പോൾ മോചിപ്പിക്കാൻ വേണ്ടി ചെറുവിരൽ പോലും അനക്കാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് ആലഞ്ചേരിക്ക് സുഭിക്ഷമായിട്ട് നിന്നുപിടിച്ച് റോമിൽ വത്തിക്കാനിൽ പോയി പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവനായിട്ട് ശിഷ്ടകാലം കഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആലഞ്ചേരിക്ക് നന്മ വരട്ടെ. അയാൾക്ക് നന്മ വരാൻ അയാൾക്ക് പശ്ചാത്താപമോ കുറ്റബോധമോ ഒരിക്കലും തോന്നുകയല്ല. കാരണം അയാളുടെ പിന്നിൽ അയാളെ ചരട് വലിക്കുന്നത് മറ്റു പലരുമാണ്. അതുകൊണ്ട് ആലഞ്ചേരിക്ക് നന്മ നേരട്ടെ എന്ന ആശംസയോടെ ഞാൻ നിർത്തുന്നു.